തമിഴ്നാട്ടിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കന്യാമറിയത്തിൻ്റെ രൂപത്തിൽ മാലയിടാൻ ചെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ വിശ്വാസികൾ തടഞ്ഞുവെച്ചു. ധർമ്മപുരി പാപ്പി റെഡ്ഡിപ്പട്ടിയിലെ പ്രസിദ്ധമായ ഔർ ലേഡി ഓഫ് ലൂർദ് പള്ളിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മണിപ്പൂരിലെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതിനെ ചോദ്യം ചെയ്തതായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ബി ജെ പി പുറത്തു പോവുക എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ഇവർ അണ്ണാമലയെ തടഞ്ഞത്. മണിപ്പൂരിലെ വംശീയ അതിക്രമത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു എന്ന് അവകാശപ്പെട്ടാണ് ബി ജെ പി നേതാവ് അണ്ണാമല ഈ ചർച്ചിലേക്ക് എത്തിയത്. എന്നാൽ മണിപ്പൂർ സംഘർഷത്തിലെ ബി ജെ പി നിലപാടും ക്രൈസ്തവർക്കെതിരായ ആക്രമണവും ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ അണ്ണാമലയ്ക്കും സംഘത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. ഞങ്ങളെപ്പോലുള്ള നിരവധി ക്രിസ്ത്യാനികൾ മണിപ്പൂരിൽ കൊല്ലപ്പെട്ടു. അവർ ഞങ്ങളുടെ ആളുകളെ കൊന്നു. അവർ ഞങ്ങളുടെ പള്ളികൾ നശിപ്പിച്ചു. അത് ഞങ്ങളുടെ പുണ്യഭൂമിയാണ്. നിങ്ങൾക്ക് ഈ രൂപത്തിൽ മാലയിടാൻ കഴിയില്ല എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. നിങ്ങൾ തന്നെയാണ് മണിപ്പൂരിൽ ഞങ്ങളുടെ ആളുകളെ കൊന്നത്. എന്തിനാണ് ഞങ്ങളുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ നിങ്ങൾ കൊന്നത് എന്നും അവർ അണ്ണാമലയോട് ചോദിച്ചു. എന്നാൽ മണിപ്പൂരിൽ നടന്നത് ക്രിസ്ത്യാനികളുടെ പ്രശ്നമല്ല എന്നായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം. അവിടെ അത് രണ്ട് ആദിവാസി സമൂഹങ്ങൾക്കിടയിലെ ഒരു പ്രശ്നമാണെന്നും ഒരു സമുദായം മറ്റൊന്നിന് പട്ടികവർഗ പദവി ലഭിക്കുന്നതിന് എതിരാണെന്നും അണ്ണാമല അവകാശപ്പെട്ടു. ആ ഒരു വിഭാഗത്തിന് എസ് ടി പദവി നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ആരാണ് മതം വെച്ച് രാഷ്ട്രീയം ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും ബി ജെ പി നേതാവ് ആ പ്രതിഷേധക്കാരോട് പറഞ്ഞു. എന്നാൽ ആളുകൾ വീണ്ടും അണ്ണാമലയ്ക്കെതിരായി മുദ്രാവാക്യം വിളിക്കാൻ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അണ്ണാമല അവരോട് പറഞ്ഞത്, നിങ്ങൾ ഡി എം കെ കാരെ പോലെ സംസാരിക്കുന്നു, അവരെ പോലെ പെരുമാറുന്നു എന്നാണ്. അതോടെ അവിടെ കൂടിയ ആളുകൾ ക്ഷുഭിതരായി. തങ്ങൾ ഡി എം കെയുടെ ആൾക്കാരല്ല, അതുമായി യാതൊരു ബന്ധവുമില്ല എന്നവർ മറുപടി നൽകി. ഇതോടെ ദേഷ്യം കയറിയ അണ്ണാമല ബി ജെ പിയുടെ തനതായ രീതി പുറത്തെടുത്തു. എല്ലാവർക്കും ഇവിടെ വരാൻ അവകാശമുണ്ട്. എന്നെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശമാണുള്ളത്? പള്ളി നിങ്ങളുടെ പേരിലാണോ? ഞാൻ നാളെ ഇവിടെ 10,000 പേരെ കൊണ്ടുവന്ന് ധർണ നടത്തും. നിങ്ങൾ എന്തു ചെയ്യും എന്നൊക്കെ അദ്ദേഹം ആ ജനങ്ങളെ വെല്ലുവിളിച്ചു. എന്നാൽ മണിപ്പൂരിൽ അധികാരത്തിലിരിക്കുന്നത് ബി ജെ പി ആണെന്നും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നതും പള്ളികൾ തകർക്കുന്നതും തടയാനായിട്ട് അവർ ഒന്നും ചെയ്തില്ലെന്നും അവിടെ കൂടിയ യുവാക്കൾ അണ്ണാമലയോട് മറുപടി പറഞ്ഞു. ഒടുവിൽ രൂക്ഷമായ വാക്കേറ്റത്തിന് ശേഷം പിരിഞ്ഞു പോകാൻ പോലീസ് സമരക്കാരെ നിർബന്ധിച്ചു. അവിടെ എത്തിയ പോലീസ് തന്നെയാണ് അണ്ണാമലയ്ക്ക് ആ രൂപത്തിൽ മാല ചാർത്താൻ സൗകര്യമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തത്. ഈ സമയത്തും അണ്ണാമലയ്ക്കും ബി ജെ പിക്കുമെതിരെ ആളുകളുടെ ഇടയിൽ നിന്നും മുദ്രാവാക്യം ഉയർന്നിരുന്നു. 2023 ജൂലൈ 28 രാമേശ്വരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അണ്ണാമലയുടെ ഈ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമല നയിക്കുന്ന യാത്രയ്ക്ക് അതിന് നേരെ ഇത്തരമൊരു പ്രതിഷേധമുണ്ടായത് ബി ജെ പിക്ക് എന്തായാലും കനത്ത തിരിച്ചടിയാണ്. ധർമ്മപുരി ജില്ലയിലെ ക്രിസ്ത്യാനികൾ പവിത്രമായി കരുതുന്ന ദേവാലയമാണ് അവർ ലേഡി ഓഫ് ലൂർ ചർച്ച്. മണിപ്പൂരിൽ മെയ് 3 വംശീയ അതിക്രമം തുടങ്ങിയ ശേഷം 357 പള്ളികളാണ് അവിടെ തകർക്കപ്പെട്ടത്. 130 പേർക്ക് ജീവൻ നഷ്ടമായി. 3,000 പേർക്ക് പരിക്കേൽക്കുകയും 30,000 പേർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും ചെയ്തു. അണ്ണാമലയ്ക്ക് അതൊക്കെ നിസ്സാരമായി തോന്നാമെങ്കിലും ഈ രാജ്യം പെട്ടെന്ന് മറക്കുന്ന ഒന്നല്ല മണിപ്പൂരിലെ കലാപവും അതിലെ ബി ജെ പിയുടെ പങ്കും.